മകരവിളക്ക് ദർശനത്തിനായി ഇപ്പോൾ പുല്ലുമേട്, പരുന്തുംപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 1500 പോലീസുകാരെയാണ് ഈ പ്രദേശങ്ങളിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മകരജ്യോതി കാണാനായി എത്തുന്നത് പുല്ലുമേട്ടിലാണ്. ശബരിമല ദർശനം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങുന്നവരാണ് ഇവരിലധികവും. പോലീസ്, റവന്യൂ, ആരോഗ്യം, വനം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഭക്തന്മാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു കുറച്ച് കാലങ്ങളായിട്ടുള്ള ട്രെൻഡാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള പോലീസ് ഡിപ്ലോയ്മെൻറ്റും ബേസിക് അമിനിറ്റീസിൻ്റെ ഒരുക്കങ്ങളും ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുല്ലുമേട്ടിൽ മാത്രം 590 പോലീസുകാരെയാണ് വിന്യസിക്കുക. കോഴിക്കാനം പുല്ലുമേട് റൂട്ടിലും സത്രം ഭാഗത്തും റവന്യൂ വകുപ്പ് ട്യൂബ് ലൈറ്റുകൾ സ്ഥാപിച്ചു. കുടിവെള്ളവും സജ്ജമാക്കി. BSNL മൊബൈൽ ടവറും പ്രവർത്തനം ആരംഭിച്ചു. കാനനപാതയിൽ ഭക്തരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ വനം വകുപ്പിന്റെ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കാനത്തു നിന്നും കുമളി വരെ 60 KSRTC ബസുകൾ സർവീസ് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.